അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാനൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോവാ, ഞാൻ ആദ്യം ചെയ്യേണ്ടത് എന്താ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്നിട്ട് ചോദിച്ചു, ഞാൻ ഒരു കച്ചവടം തുടങ്ങാൻ പോക, എന്ത് ചെയ്യണം നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, യഖൂലു ഇദാ ഹമ്മ അഹദുകും ബിൽ അംരി, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫല്യുസല്ലി റകഅത്തിൻ മിൻ ദൂനിൽ ഫരീള, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ കച്ചവടം തുടങ്ങാൻ ആലോചിക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ വന്നിട്ട് ചോദിക്കുന്നു, നബിയേ, ഒരു കച്ചവടം തുടങ്ങാൻ പോവുകയാണ്, ഞാൻ ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താണ്? പോയിട്ട് കട നോക്കാനല്ല പറഞ്ഞത്, ബിൽഡിങ് കെട്ടാനല്ല പറഞ്ഞത്, പണം കൂട്ടാനല്ല പറഞ്ഞത്, അല്ലെങ്കിൽ പാർട്ണർമാരെ വിളിക്കാനല്ല റസൂലുള്ള പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്തെന്നറിയുമോ? എടാ, വീട് വെക്കാന സ്ഥലം നോക്കി, നിന്റെ കയ്യില് പൈസയുണ്ട്, വീട് വെക്കണമെന്ന് ആഗ്രഹമുണ്ടാകുമ്പോ ആദ്യം വരയ്ക്കേണ്ടത് പ്ലാനല്ല, നല്ല എഞ്ചിനീയറെയല്ല പോയി നോക്കേണ്ടത്, അല്ലെങ്കിൽ പടച്ചവനെ കുറ്റിയടിക്കാനുള്ള ദിവസമല്ല നിശ്ചയിക്കേണ്ടത്, അല്ലെങ്കിൽ പടച്ചവനെ അല്ലെങ്കിൽ മറ്റുള്ള വഴികളല്ല നേടേണ്ടത്. റസൂലുള്ള പറയുകയാ അവിടെ പറഞ്ഞു, ഫല്യുസല്ലി റകഅത്തിൻ മിൻ ദൂനിൽ ഫരീള, രണ്ട് റക്അത്ത് നമസ്കരിക്കണേ. റസൂലുള്ളയാണ് പറയുന്നത്, മോനെ രണ്ട് റക്അത്ത് നമസ്കരിക്കണമെടാ, വീട് വെക്കുന്നതിന് മുമ്പ്, വീടിന് കുറ്റിയടിക്കുന്നതിന് മുമ്പ്, എഞ്ചിനീയറെ കാണാൻ പോകുന്നതിന് മുമ്പ്, വണ്ടി എടുക്കാൻ മനസ്സിൽ ആഗ്രഹമുണ്ടാകുമ്പോ നീ ചെയ്യേണ്ടത് എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നീ രണ്ട് റക്അത്ത് നമസ്കരിക്കണേ. സലാം വീട്ടിയതിനു ശേഷം അള്ളാഹുവിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് കരഞ്ഞുകൊണ്ട് പടച്ചവനോട് പറയണം, അല്ലാ, ഒരു കച്ചവടം തുടങ്ങാൻ പോവുകയാണ് തമ്പുരാന്, നല്ലതാണോ മോശമാണോ? ഇതിലൂടെ ഞാൻ രക്ഷപ്പെടുമോ? ഇതിലൂടെ ഞാൻ പരാജയപ്പെടുമോ? എനിക്കറിയില്ല തമ്പുരാന്. അല്ലാ, ഇത് നല്ലതാണെങ്കിൽ, നല്ലതാണെങ്കിൽ നീ നടത്തി തരണേ. അല്ലാ, പോകുന്ന വഴികളൊക്കെ തുറന്നു തരണേ. അല്ലാ, ഈ കച്ചവടത്തിലൂടെ ഞാൻ നഷ്ടപ്പെട്ടു പോകുമെങ്കിൽ, ഈ കച്ചവടത്തിലൂടെ ഞാൻ നശിച്ചു പോകുമെങ്കിൽ, ഈ വീട് കെട്ടുന്നതിലൂടെ ഞാൻ ദാരിദ്ര്യത്തിൽ പെട്ടു പോകുമെങ്കിൽ, തടസ്സങ്ങൾ നൽകി ഇത് തട്ടി മാറ്റണേ അല്ലാ എന്ന് നീ നിസ്കരിച്ചു ദുആ ചെയ്യണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആദ്യം ചെയ്യേണ്ടത് രണ്ട് റക്അത്ത് നിസ്കരിച്ചിട്ട് അല്ലാഹുവിന്റെ കയ്യിൽ ഏൽപ്പിക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നബി മുഹമ്മദ് മുസ്തഫ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൃപ്തിയും സഹായവും വേണം നീ രക്ഷപ്പെടണമെങ്കിൽ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൃപ്തിയും സഹായവും ഉണ്ടെങ്കിലേ നീ രക്ഷപ്പെടത്തുള്ളൂ. അതിനെന്താ ചെയ്യണ്ടേ? റസൂൽ അള്ളാഹുടെ സഹായം കിട്ടി, അള്ളാഹുവിന്റെ തൃപ്തി നിനക്ക് കിട്ടി, ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൃപ്തി നിനക്ക് ഉണ്ടാകണം. വീട് വെച്ചാലും, വണ്ടി എടുത്താലും, പെണ്ണ് കെട്ടിയാലും, വസ്തു വാങ്ങിയാലും, കച്ചവടം തുടങ്ങിയാലും അള്ളാഹുവിന്റെ തൃപ്തിയും വേണം, മുത്തുനബിയുടെ തൃപ്തിയും വേണം. അള്ളാഹുവിന്റെ റസൂലിന്റെ തൃപ്തി കിട്ടാനുള്ള എളുപ്പ വഴി അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. എന്റെ പൊന്നു മോനെ, എടാ പൊന്നാര ചങ്ങാതി, വീട് വെക്കുന്നതിന് മുമ്പ് പള്ളിയിലെ ഉസ്താദിനെ വിളിച്ചിട്ട് ഒരു ഫാത്തിഹ എങ്കിലും ഓതിപ്പിക്കും, അത്ര ഞാൻ പറഞ്ഞുള്ളൂ. നിനക്ക് റസൂലുള്ളാഹി തങ്ങളുടെ സഹായം വേണോ? ഖുർആനോട് പള്ളിയിലെ ഉസ്താദിനെ വിളിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, നീ എങ്കിലും ഇരുന്നിട്ട് ഒരു യാസീൻ ഓതടാ മോനെ, വണ്ടി എടുക്കാൻ പോകുന്നതിന് മുമ്പ്, കച്ചവടം തുടങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു യാസീൻ ഓതടാ. കാരണം എന്തെന്നറിയോ? ഖുർആനിൽ 114 സൂറത്തുണ്ട്, പക്ഷേ മരിച്ച വീട്ടിൽ പോയാലും യാസീൻ, കല്യാണ വീട്ടിൽ പോയാലും യാസീൻ, മൗലിദിന് പോയാലും യാസീൻ, എവിടെ പോയാലും യാസീൻ. എന്താ യാസീന്റെ പ്രത്യേകത?
യാസീന്റെ പ്രത്യേകത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യാസീൻ ഓതുമ്പോൾ എന്തിനു വേണ്ടിയാണോ ഓതുന്നത് അത് അല്ലാഹു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. യാസീൻ ഓതുന്നത് പഠിച്ചവനെ എന്റെ കച്ചവടത്തിൽ ബർക്കത്തുണ്ടാകണം എന്ന് നിയത്ത് ചെയ്തിട്ട് ഓതിയ ബർക്കത്തുണ്ടാകും. പഠിച്ചവനെ എന്റെ വണ്ടി, പഠിച്ചവനെ എന്നെ അപകടങ്ങളെ തൊട്ട് നീ കാക്കണം, യാസീൻ ഓതിയ അത് തന്നെ ഉണ്ടാകും. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, യാസീൻ ഓതിയിട്ട് ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. അതാ യാസീന്റെ പ്രത്യേകത, അതാണ് യാസീന്റെ പ്രത്യേകത. എടം മരിച്ച് മുതിയങ്ങ പള്ളിയുടെ കബർസാനി കിടക്കുന്ന നിന്റെ വാപ്പാടെ കബറിന്റെ ചാരത്ത് പോയിട്ട് നീ യാസീൻ ഓതിയ, നിന്റെ വാപ്പ 40 ദിവസം രക്ഷപ്പെട്ടു. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഖബറിന്റെ ചാരത്ത് പോയി നിന്ന് യാസീൻ ഓതിയാൽ 40 ദിവസം ഖബറാളികളുടെ ശിക്ഷ അല്ലാഹു മാറ്റിക്കൊടുക്കുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. അതുകൊണ്ട് മുത്തുനബിയുടെ അല്ലാഹുവിന്റെ റസൂലിന്റെ തൃപ്തിയും സഹായവും നിനക്ക് വേണമെങ്കിൽ നീ എന്ത് ചെയ്യണം? ഖുർആൻ ഓതണം, യാസീൻ ഓതണം. യാസീൻ ഓതിയില്ലെങ്കിലും ഒരു ഇഖ്ലാസ് എങ്കിലും ഓതു മോനെ, ഒരു ഫാത്തിഹയെങ്കിലും ഓത്, ഒരു സൂറത്തെങ്കിലും നീ ഓത്. ആ ഓതുന്നതിലൂടെ അല്ലാഹുവിന്റെ തൃപ്തിയും കിട്ടി. അപ്പൊ വീട് വെക്കണമെന്ന് തീരുമാനിച്ചപ്പോ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ദുആ ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്ക്. ബിസിനസ് തുടങ്ങണമെന്ന് ആലോചിച്ചപ്പോഴേ, ഒരു കച്ചവടം തുടങ്ങുന്ന സമയത്ത് 2 റക്അത്ത് നിസ്കരിച്ച് ദുആ ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈപൊക്ക്. പെണ്ണ് കെട്ടണമെന്ന് തീരുമാനിച്ചപ്പോ നിസ്കരിച്ച ആരെങ്കിലും ഉണ്ടോ? നിനക്ക് ബർക്കത്ത് വേണം, വരും, മോളിന്ന് വരും, കാത്തിരുന്നു. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. എടാ നീ തുടങ്ങിയപ്പോ നിനക്ക് ഓർക്കാനൊന്നും വയ്യ. നിനക്ക് എന്തെങ്കിലും കാര്യം തുടങ്ങുമ്പോ അല്ലാഹയും വേണ്ട, ആരും വേണ്ട, പെട്ടു കഴിയുമ്പോ വേണം. കട തുടങ്ങി പൂട്ടാറായി, ലക്ഷങ്ങളുടെ നഷ്ടം വന്നു, കടത്തിലായി, അപ്പൊ പള്ളിക്കകത്ത് വന്നിരുന്നിട്ട് അല്ലാ 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 ആർക്ക് വേണം നിന്റെ അല്ല വിളി? എടാ പെടുമ്പോ വിളിക്കാൻ എല്ലാരെ കൊണ്ടും പറ്റും. സാക്ഷാൽ ഫിറാവും വിളിച്ചില്ലേ? മൂസാ നബി അലൈഹിസ്സലാം ഫിറാവൂനിന്റെ കൊട്ടാരത്തിൽ കേറി ഇറങ്ങി നടന്നെടാ പൊന്നാര ചങ്ങാതി, അല്ലാനെ കൊണ്ട് വിശ്വസിക്കടാ, നിന്റെ ഈ അഹങ്കാരൊക്കെ നീ മാറ്റിവെക്ക്, റബ്ബിനെ കൊണ്ട് നീ വിശ്വസിക്ക്, പോടാ മൂസാ, അന റബ്ബുക്കുമല്ല, ഞാനായി റബ്ബ്, നിന്റെ റബ്ബാ ഞാനാടാ റബ്ബ് എന്ന് മൂസാ നബിയോട് മറുപടി പറഞ്ഞ ആ ശപിക്കപ്പെട്ട ലഅനത്താക്കപ്പെട്ട ഫിറൌനെ അവസാനം ചെങ്കടലി മുങ്ങുമ്പോ അവൻ പറഞ്ഞു, ഹത്താ ഇദാ അദ്റകഹുൽ ഗർഖു, വെള്ളത്തിൽ മുങ്ങുമ്പോ പറയാ, മൂസാ നീ പറഞ്ഞ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് കേട്ടാ, അപ്പൊ വിളിച്ചിട്ട് കാര്യമില്ല. എടാ നീ വീട് കെട്ടുന്നതിന് മുമ്പ്, നീ പെണ്ണ് കെട്ടുന്നതിന് മുമ്പ്, നീ കച്ചവടം തുടങ്ങുന്നതിന് മുമ്പ്, നീ വണ്ടി എടുക്കുന്നതിന് മുമ്പ്, നീ വസ്തു വാങ്ങുന്നതിന് മുമ്പ് അല്ലാഹനോട് പറയണം, ഇത് നല്ലതാണോ മോശമാണോ എനിക്കറിയത്തില്ല അല്ലാ. നല്ലതാണെങ്കിൽ ഞാൻ പോകുന്ന വഴികൾ മൊത്തം എനിക്ക് തുറന്ന് തുറന്ന് എളുപ്പമാക്കി തരണം, ഇല്ലെങ്കിൽ തടസ്സങ്ങൾ തന്ന് തട്ടി മാറ്റണം എന്ന് നീ പറയണേ എന്ന് സിറാജല്ല പറയുന്നത്, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഒന്നാമത്തെ കാര്യം തന്നെ ചെയ്തിട്ടില്ല, അപ്പൊ മനസ്സിലായ ഒന്നാമത്തെ കാര്യം തന്നെ നിങ്ങൾ ചെയ്തിട്ടില്ല, പിന്നെ എങ്ങനെ നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും? ഇനി രണ്ടാമത് ചെയ്യേണ്ടത് എന്താ? വിശദീകരിക്കുന്നില്ല, ആകെ 1 മണിക്കൂറല്ലേ ഉള്ളൂ, വിശദീകരിക്കുന്നില്ല. 2, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഇനിയെങ്കിലും നീ ഒന്ന് ചെയ്യാൻ തയ്യാറാക. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? വഅംറുഹും ശൂറാ ബൈനഹും. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ 114 സൂറത്തുകൾ, ആ 114 സൂറത്തിലെ ഒരു സൂറത്തിന്റെ പേരെന്തെന്നറിയുമോ? സൂറത്തു ശുഅറാ, കൂടിയാലോചന. ഖുർആനിലെ ഒരു സൂറത്തിന്റെ പേര് തന്നെ. എങ്കിൽ അല്ലാഹു പറയുകയാണ്, മോനെ വീട് വെക്കുന്നതിന് മുമ്പ്, കച്ചവടം തുടങ്ങുന്നതിന് മുമ്പ്, വണ്ടി എടുക്കുന്നതിന് മുമ്പ്, വസ്തു വാങ്ങുന്നതിന് മുമ്പ്, എന്ത് കാര്യവും ചെയ്യുന്നതിന് മുമ്പ് നീ നിന്റെ കുടുംബക്കാരോട് ചർച്ച ചെയ്യണേ. എടാ നിന്റെ കുടുംബത്തിലെ കാരണവന്മാരുണ്ടല്ലോ, അല്ലെങ്കിൽ നീ തുടങ്ങുന്ന കച്ചവടത്തെ കുറിച്ച് അറിവുള്ളവർ, അവര്
അവരോട് നീ ചോദിക്കണം, അവരോട് നീ ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞു തന്ന് കാണിച്ചു തന്നതാരെന്നറിയുമോ? എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ്, സ്വന്തം തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നീ ആരോടെങ്കിലും ചോദിക്കാൻ പറഞ്ഞു തന്നതാരെന്നറിയുമോ? ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാധിരാജനായ, ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ എന്റെയും നിന്റെയും റബ്ബുണ്ടല്ലോ, ആ അല്ലയാ കാണിച്ചു തന്നത്. വൈദ കാല റബ്ബുകലിൽ മലായിക്കത്തി ഇന്നീ ജായിലും ഫിൽ അർളി ഖലീഫ, അല്ലാഹു മനുഷ്യനെന്ന് പറയുന്ന എന്നെയും നിന്നെയും സൃഷ്ടിക്കാൻ തീരുമാനിച്ചപ്പോ അല്ലാഹു മലക്കുകളെ മുഴുവനും വിളിച്ചുകൂട്ടി, കോടാനി കോടി മലക്കുകളെ വിളിച്ചുകൂട്ടി. എന്നിട്ട് അല്ലാഹു ചോദിക്കുകയാണ്, മലക്കുകളെ, മനുഷ്യനെന്ന് പറയുന്ന ഒരു വിഭാഗത്തെ ഞാൻ സൃഷ്ടിക്കാൻ പോകുകയാണ്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അല്ലാഹു ചോദിക്ക, അല്ലാഹുക്ക് ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അല്ലാഹുവാണ് മലക്കുകളെ സൃഷ്ടിച്ചത്. ആ മലക്കുകളെ വിളിച്ചു നിർത്തിയിട്ട് അല്ലാഹു ചോദിക്ക, ഞാൻ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ സൃഷ്ടിക്കാൻ പോകുന്നു, നിങ്ങളുടെ അഭിപ്രായം എന്താ? മലക്കുകൾ പറഞ്ഞു, വേണ്ട അല്ലാഹ്, വേണ്ട അല്ലാ. അപ്പോഴും അല്ലാഹു പറഞ്ഞു, ഇനി അലമോ അലാത്ത അലമോ, നിങ്ങൾക്കറിയാത്തത് പലതും എനിക്കറിയാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ അല്ലാഹു മലക്കുകളോട് അഭിപ്രായം ചോദിച്ചു എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്നിട്ടും മലക്കുകൾ പറഞ്ഞ, മലക്കുകൾക്ക് അറിവില്ല, എന്നിട്ടും അല്ലാഹു ചോദിച്ചു. നീ കട തുടങ്ങാൻ നേരത്ത് ആരോടാ ചോദിച്ചേ? നീ കട തുടങ്ങാൻ നേരത്ത് ആരോടാ ചോദിച്ചേ? നീ വീട് വെക്കാൻ നേരത്തെ ആരോട് പോയി ചോദിച്ചിട്ടാ നീ വെച്ചത്? എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹുക്ക് ഈഗോ ഇല്ലായിരുന്നു, നിനക്കും നിനക്കും പോയിട്ട് അവന്റെ അടുക്ക പോയി എങ്ങനെ പോയി ചോദിക്കില്ലേ? ഓന്റെ അടുത്ത് പോയി എങ്ങനെ ചോദിക്കാനാ നാണക്കേട് അല്ലേ? അവൻ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും? നമ്മൾ ചോദിക്കാറില്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ മലക്കുകളോട് അഭിപ്രായം ചോദിച്ചു. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദറി പോകുമ്പോ സ്വഹാബത്തിനോട് ചോദിച്ചു, സഹാബ നിങ്ങളുടെ അഭിപ്രായം എന്താ? ബദർ യുദ്ധത്തിന് പോയപ്പോ, ഹന്ദക് യുദ്ധത്തിന് പോയപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തം തീരുമാനമെടുക്കുകയായിരുന്നില്ല, സ്വഹാബത്തിനോട് അഭിപ്രായം ചോദിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അപ്പൊ അല്ലാഹുക്ക് ചോദിക്കാം, മുത്തുനബിക്ക് ചോദിക്കാം, സിറാജിന് പറ്റൂല. അല്ലാഹുക്ക് ചോദിക്കാം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചോദിക്കാം, എനിക്കും നിങ്ങൾക്കും പറ്റത്തില്ല. അങ്ങനെ ചോദിക്കാത്തത് കൊണ്ടാ ഇപ്പൊ കടന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു കാത്തിരിശിക്കുമാറാകട്ടെ, ഉറക്ക അല്ലാഹു കാത്തിരിശിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീട് കെട്ടും, ഇപ്പൊ എല്ലാരും വീട് കെട്ടാ, വീട് കെട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വീടൊക്കെ കെട്ടും. എന്നിട്ട് പള്ളിയിലെ ഉസ്താദ് വരും ഉദ്ഘാടനത്തിന്, ഉദ്ഘാടനത്തിന് വന്നിട്ട് ഉസ്താദ് പറയും, ആ അവിടെ ഇടിച്ചുകള, ഇവിടെ ഇടിച്ചുകള, അത്ര തന്നെ. നിന്റെ വിവാഹ, നിന്റെ വീടിന്റെ താമസം കയറുന്ന എന്താ കുടിയിറക്കല്, എന്താപ്പാന് പറയാ, എന്താ കുടിയല്, ആ മുടിയല. ഇപ്പൊ എടാ, നിന്റെ വീടിനകത്ത് താമസം തുടങ്ങുന്ന അന്നത്തെ ദിവസം പള്ളിയിൽ നിന്ന് ഉസ്താദന്മാരൊക്കെ വരും, ദുആ ചെയ്യാം, വല്ല തങ്ങന്മാരൊക്കെ വരും. എങ്ങനുണ്ട് ഉസ്താദെ വീട്? ഉസ്താദന്മാരിങ്ങനെ തലതാഴ്ത്തി ഇരിക്കും. അല്ല, ധൈര്യമായിട്ട് പറ ഉസ്താദെ. ഉസ്താദ് പറയും, അതവിടെ പാടില്ലട്ടാ, അത് വേണ്ട, ഇടിച്ചു കളയണം. ഓ, അപ്പത്തേക്ക് കെട്ടിയ വീട് ഒന്നാമത്തെ ദിവസം തന്നെ ഇടിക്കാൻ പറയുക. എടാ ചങ്ങാതി, ഇത് കെട്ടുന്നതിന് മുമ്പ് നീ പള്ളിയുടെ ഖതീബിനടുത്ത് പോയി ചോദിക്കണ്ടേ? നിന്റെ വീട് പണിയുന്നതിന് മുമ്പ് എടാ എഞ്ചിനീയറിന് എത്ര വിവരം കാണും? ഓന് വരയ്ക്കാനേ അറിയത്തുള്ളൂ, ബാക്കിയൊന്നും അറിയത്തില്ല. വീടെന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ നിനക്ക്? വീടെന്ന് പറഞ്ഞാൽ നിനക്ക് അതിനകത്ത് താമസിക്കണ്ടേ? നിനക്ക് മരിക്കുന്ന കാലം വരെ ആ വീടിന്റെ അകത്ത് താമസിക്കണ്ടേ? നിനക്ക് സമാധാനം വേണ്ടേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇതാ അറത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യനെ അല്ലാഹു നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അവന് കള്ളുകുടിയല്ലേ കൊടുക്കുന്നേ? ഒരാളെ അല്ലാഹു നശിപ്പിക്കാൻ ഉദ്ദേശിച്ച അവനെ കള്ളുകുടിയനാക്കൂല, അതല്ല, അല്ലെങ്കിൽ പെണ്ണുപിടിയനോ പലിശക്കാരനാക്കൂല. അല്ലാഹു ഒരാളെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അവന് വീട് വെക്കാൻ ആഗ്രഹം കൊടുക്കും, അവന് വീട് വെക്കാൻ ആഗ്രഹം കൊടുക്കും, അവൻ മുടിഞ്ഞു പോകും. അല്ലാഹു കാത്തിരിശിക്കുമാറാകട്ടെ. ഈ മുതിയങ്ങ മുതൽ നേരെ ചെറുവാഞ്ചേരി വരെ പോയാൽ മതി, ഇതിനിടയിൽ എത്ര വീടുകൾ ഇന്നും അങ്ങനെ കിടക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീട് വെക്കാൻ തുടങ്ങി, തന്റെ ജീവിതകാലം മുഴുവനും ഉണ്ടാക്കിയത് മുഴുവനും പൈസ ചെലവഴിച്ചു, വീടിന്റെ പണി തീർന്നോ? ഇല്ല. പിന്നെ കടം വാങ്ങാൻ തുടങ്ങി, പെണ്ണും പുള്ളയുടെ വിൽക്കാൻ തുടങ്ങി, അതും തീർന്നു, തീരുന്നില്ല. അവസാനം പോയി ലോൺ എടുത്തു, ലോണും എടുത്തിട്ട് വീട് പണിതു പടച്ചവനെ. ഇപ്പോ ആ ലോണൊന്നൊഴിയാൻ വേണ്ടി വീട് വിൽക്കാൻ തയ്യാറായി നിൽക്കുക പലരും. അല്ലാഹു കാത്തിരിശിക്കുമാറാകട്ടെ.
കാരണം എന്റെ വീടെന്ന് പറഞ്ഞാൽ അതാ നിനക്ക് കളിയ. ഒരു വീട് വെക്കുന്ന സമയത്ത് പള്ളിയിലെ ഉസ്താദിന്റെ അടുക്ക വന്നിട്ട് പറയാ, ഉസ്താദേ കന്നിമൂലയ്ക്ക് എന്തോ കുഴപ്പമുണ്ട്. ഉസ്താദെ കന്നിമൂലക്കല്ലടാ, നിന്റെ തലയ്ക്കാ കുഴപ്പം. ഞാൻ പറഞ്ഞത് മക്കളെ, പള്ളിയിലെ ഉസ്താദന്മാരോട് പോയി ചോദിക്കൂ, വീട് വെക്കുന്നതിന് മുമ്പ്, ഓരോ കച്ചവടങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് കച്ചവടം ചെയ്തു പരിചയമുള്ളവരോട് നീ ചോദിക്ക്, ഇത് ചെയ്താൽ രക്ഷപ്പെടാൻ വല്ല വഴിയുമുണ്ടോ. വീട്ടിലെ വാപ്പാ വാപ്പാടെ വാപ്പാ കാരണവന്മാര് കുറെ എണ്ണം ഉണ്ടല്ലോ മോനെ, ഒന്നുപോയി ചോദിക്കടാ. പെണ്ണ് കെട്ടാൻ പോകുമ്പോൾ പോലും നീ ചോദിക്കത്തില്ല, പിന്നെ കച്ചവടം പോകുമ്പോ. പെണ്ണ് കെട്ടാൻ പോകുന്ന സമയത്ത് പോലും പണ്ടത്തെ കാലങ്ങളിൽ പെൺകുട്ടികൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ വാപ്പ പറഞ്ഞു, മോളെ നിന്റെ കല്യാണം ഉറപ്പിച്ചു, ഇതാണ് പുതിയ അപ്പള, കണ്ടു കഴിഞ്ഞു അൽഹംദുലില്ലാ. ഇപ്പൊ 11-ാം ക്ലാസ്സിൽ പഠിക്കുന്ന, +1 പഠിക്കുന്ന മകള് വീട്ടിൽ വന്നിട്ട് പറയും, ഞാനൊരുത്തനെ നോക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾ കെട്ടിച്ചു തന്നാ മതി, ഇതാ അവസ്ഥ. എന്നിട്ട് അക്കടന്ന് അനുഭവിക്കുകയാ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ രണ്ട്, സിറാജ് പറഞ്ഞതല്ല അല്ലയാ പറഞ്ഞത്, നീ എന്ത് നല്ല കാര്യം ചെയ്യാൻ തീരുമാനിക്കുമ്പോഴും നീ അറിവുള്ളവരോട് ചോദിക്ക്, ഒറ്റയ്ക്ക് തീരുമാനമെടുക്കരുത്, മുഷാവറ ചെയ്ത് തീരുമാനമെടുക്ക്. അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്തും, പടച്ചവൻ നിന്നെ സഹായിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ, അല്ല ഈമാ നൽകുമാറാകട്ടെ. മൂന്ന്, എന്നിട്ട് നോക്ക്, മൂന്ന്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ തൃപ്തിയും അല്ലാഹുവിന്റെ സഹായവും നീ ഉറപ്പിക്കണം. ഒരു പുതിയ കച്ചവടത്തിന് ഇറങ്ങുമ്പോ നീ ഒരു കാര്യം ഉറപ്പിക്കണം, അള്ളാഹുടെ സഹായം ഉണ്ടോ ഇല്ലേ, അതാ നോക്കണ്ടേ. അള്ളാഹ സഹായിച്ചില്ലെങ്കിൽ നീ പോയി. അള്ളാഹുന്റെ സഹായം ഉറപ്പിച്ചിട്ട് വേണം നീ കച്ചവടത്തിന് ഇറങ്ങാൻ, അള്ളാഹുന്റെ സഹായം ഉറപ്പിച്ചിട്ട് വേണം നീ വീട് വെക്കാൻ ഇറങ്ങാൻ, അള്ളാഹുന്റെ സഹായം ഉറപ്പിച്ചിട്ട് വേണം നീ പെണ്ണ് കെട്ടാൻ ഇറങ്ങാൻ, അള്ളാഹുന്റെ സഹായം ഉറപ്പിച്ചിട്ട് വേണം നീ വണ്ടി വാങ്ങാൻ ഇറങ്ങാൻ. അപ്പൊ റസൂലുള്ളാഹി തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, എങ്ങനെയാ നബിയെ അള്ളാഹുന്റെ സഹായം കിട്ടാ, അള്ളാഹുന്റെ തൃപ്തി കിട്ടാ? ഒരൊറ്റ ഉദാഹരണം ഞാൻ ചോദിക്കട്ടെ. പഴയ കാലങ്ങളിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു തെങ്ങ് വെച്ചു, നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ വാപ്പ അല്ലെങ്കിൽ വാപ്പയുടെ വാപ്പ നിങ്ങളുടെ വീട്ടിൽ ഒരു തെങ്ങ് വെച്ചു, ആ തെങ്ങിൽ നിന്ന് ആദ്യമായിട്ട് കിളിക്കുന്ന തേങ്ങ എന്ത് ചെയ്യുമായിരുന്നു, എന്ത് ചെയ്യുമായിരുന്നു പറ, നിങ്ങൾക്ക് മടി വല്ലതും ഉണ്ടോ, അല്ല നിന്റെ മൊഴിയാൻ വല്ല പാടുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ ഒരു തെങ്ങിൽ നിന്ന് ആദ്യമായിട്ട് കിട്ടുന്ന തേങ്ങ എന്ത് ചെയ്യുമായിരുന്നു, പള്ളിക്ക് കൊടുക്കും. ഒരു 10 മുട്ട വെച്ചു, വിരിഞ്ഞാൽ ഒരു കോഴി ആർക്ക് കൊടുക്കും, പള്ളിക്ക് കൊടുക്കും. നിന്റെ വീട്ടിലോ നീ വെട്ടി തിന്നും, അതന്നെ അവസ്ഥ. അവർക്ക് വിവരമുണ്ടായിരുന്നു, അവർക്ക് ബുദ്ധി ഉണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പണ്ടത്തെ കാലത്ത് അങ്ങനെ ആയിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹുബ്ബുൽ ഫുഖറാഇ വൽ മസാകീൻ, അല്ലാഹുവിന്റെ സഹായം വേണോ, അല്ലാഹുവിന്റെ തൃപ്തി വേണോ, ഒരു സദഖ കൊടുക്കടാ മോനെ. 10-ാം ക്ലാസ് ഈ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾ പള്ളിയുടെ മുന്നിലെത്തുമ്പോ ഒരു 5 രൂപ പള്ളിയുടെ വഞ്ചിപ്പെട്ടിയിടും. എന്തിന്, വെറുതെ? ദൂരെ യാത്ര പോകുന്നവർ, ലോഡുമായിട്ട് പോകുന്നവർ പള്ളി കാണുമ്പോ ആ പള്ളിയുടെ മുന്നിൽ ഒരു വഞ്ചി കാണും, ആ വഞ്ചിയിൽ മുസ്ലിമും ഇടും, ഹൈന്ദവനും ഇടും, ക്രിസ്ത്യാനിയും ഇടും. എന്തിനാ ഇടുന്നേ? അല്ലാഹുടെ സഹായം കിട്ടാൻ. പക്ഷേ നീ വീട് വെച്ചപ്പോ ആർക്കാ പൈസ എടുത്തേ? നീ വണ്ടി 25 ലക്ഷത്തിന്റെ വണ്ടി എടുത്തപ്പോ ആർക്കാടാ പള്ളിയിൽ ഒരു 5 പൈസ നീ ഇട്ടോ? നീ നിന്റെ മക്കളെ കെട്ടിച്ചപ്പോ ഏതെങ്കിലും ഒരു പാപപ്പെട്ടവന് ഒരു എന്തെങ്കിലും ഒരു 1 ഗ്രാം നീ വാങ്ങിക്കൊടുത്തോ? എന്നിട്ട് നിനക്ക് ബർക്കത്ത് വേണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കെ പറ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, പടച്ച റബ്ബിന്റെ സഹായം നിനക്കുണ്ടാകണം, അല്ലാഹുവിന്റെ തൃപ്തി നിനക്കുണ്ടാകണം. ആ തൃപ്തി കിട്ടാറുള്ള എളുപ്പ വഴി എന്തെന്നറിയുമോ? ഹുബ്ബുൽ ഫുഖറാഇ വൽ മസാകീന, നീ പാവങ്ങളെ ഇഷ്ടപ്പെടൂ, പാവങ്ങളെ സഹായിക്കൂ, എന്തെങ്കിലും ഒരു സദഖ കൊടൂ. അല്ലാഹുവിന്റെ പള്ളികളുണ്ടല്ലോ, മദ്രസകളുണ്ടല്ലോ, യതീംഖാനകളുണ്ടല്ലോ, യതീമായ മക്കളുണ്ടല്ലോ, പാവപ്പെട്ട പെൺകുട്ടികളുണ്ടല്ലോ, രോഗികളായി കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നവരുണ്ടല്ലോ, ആ പാവപ്പെട്ടവർക്ക് നീ ഒരു സദഖ കൊടുക്ക്. ആ സദഖ കൊടുക്കുന്നതിലൂടെ അല്ലാഹു നിന്നെ സഹായിക്കുകയാ.
റസൂലുള്ള പറഞ്ഞല്ലോ, സദഖത്തു റബ്ബുൽ ബലായ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, അല്ലാന്റെ റസൂല് പറഞ്ഞു നീ എന്തെങ്കിലും ഒരു സദഖ കൊടുക്ക്, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. വഴുത് പറയുന്ന ഉസ്താദിനൊന്നുമില്ല, കേൾക്കാൻ വന്നവർക്ക് ചായയും ബിസ്ക്കറ്റും കുടിക്ക്, അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. മാസ്ക് ഒക്കെ എടുത്തിട്ട് കുടിക്കട്ടാ കേട്ടാ, മാസ്ക് എടുത്തിട്ട്, ചിലപ്പോൾ എടുത്ത് ഒറ്റ കടി മാസ്ക് വെച്ചിട്ട്, അങ്ങനെ വേണ്ട, കൊടുക്കൊടു, അൽഹംദുലില്ല, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്ത് ചെയ്യാനാ പറഞ്ഞത്? സദഖ കൊടുക്കാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങളൊക്കെ വീട് വെച്ചപ്പോ 5 നയാ പൈസ പള്ളിയുടെ മുതിയങ്ങ പള്ളിയുടെ വഞ്ചിപ്പെട്ടിയിൽ 1 10 രൂപ ഇട്ടോ, മോനെ 1 10 രൂപ ഇട്ടോ. ഒരൊറ്റ ഉദാഹരണം പറയാം, നമ്മളൊക്കെ മക്കളുടെ കല്യാണം നടത്താറുണ്ട്, മക്കളുടെ നിക്കാഹ് നടത്താറുണ്ട്. പടച്ചവനെ പന്തലുകാരനെ വിളിക്കും, ഇവിടെ മൊത്തവും പന്തല് കെട്ടണം, എത്ര രൂപ വേണം? 1 ലക്ഷം രൂപ. എടാ 95 കിട്ടുവോ? ഇല്ലില്ല, 1 ലക്ഷം നീ എടുത്തോ. ഓക്കെ, ഭക്ഷണം വെക്കുന്നവനെ വിളിക്കും, എത്ര വേണം? 2500 പേർക്ക് ഭക്ഷണം വേണം, എത്ര വേണം? 1 ലക്ഷം എടുത്തോ. ക്യാമറമാനെ വിളിക്കും, എത്ര വേണം? 25,000 രൂപ ഉറപ്പിച്ചു. ബൈക്ക് റാലി നടത്താൻ അതിനുള്ള ഞാൻ അങ്ങോട്ട് പോണില്ല, റെഡി. ഇതെല്ലാം ചെയ്തു, ഇതെല്ലാം നിങ്ങൾ ചെയ്തു. അങ്ങനെ അവസാനം നിന്റെ മകളുടെ നിക്കാഹ് മുതിയങ്ങ പള്ളിക്കകത്ത് വെച്ച് നടക്കാം. ഖതീബ് എന്താ ഇപ്പൊ ഇവിടുത്തെ? പോയില്ലേ, കുഴപ്പമില്ല, അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. മുതിയങ്ങ പള്ളിക്കകത്ത് വെച്ചിട്ട് നിന്റെ മോന്റെ കെട്ട് നടക്ക, നിന്റെ മകളുടെ നിക്കാഹ് നടക്കുകയാ. അങ്ങനെ നീ വിളിച്ചവരെല്ലാവരും വന്നു, പള്ളിക്കകത്ത് വന്നു. അവസാനം പള്ളിയിലെ ഖതീബ് വന്നിട്ട് കൈ പിടിച്ചു വെച്ചിട്ട് പറഞ്ഞു, ഉസവ്വിജുക അലാമ അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിം ബിഇഹ്സാൻ. സവജ്തുക വ അൻകഹതുക എന്നൊക്കെ പറഞ്ഞിട്ട് ഉസ്താദ് അങ്ങോട്ട് കല്യാണം നടത്തി. നിന്റെ നിക്കാഹ്, നിന്റെ മകളുടെ നിക്കാഹ് നടത്തി കൊടുത്തു. എന്നിട്ട് ഉസ്താദ് 2 കൈയും ഉയർത്തിയിട്ട് അള്ളാഹനോട് പറയുക, അയ്യുഹൽ അറൂസാൻ ബാറകല്ലാഹു ലക്കുമ വ ബാറക അലൈക്കുമ വ ജമഅല്ലാഹു ബൈനകുമ ഫീ ഖൈരിം വ ലുത്ഫിം വ ആഫിയ. എന്താ അർത്ഥം അറിയോ? അള്ളാഹുവേ, ഈ നവദമ്പതികൾക്ക് നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ, നല്ല ജീവിതം കൊടുക്കണേ അല്ലാ, ഒത്തൊരുമ കൊടുക്കണേ അല്ലാ. ഉസ്താദ് നെഞ്ചു കൊട്ടിയിട്ട് ദുആ ചെയ്യുക. അപ്പൊ നിന്റെ വാപ്പ പോലും ചിലപ്പോ ഇങ്ങനെ വെച്ചിരിക്കണ കൈ, നിന്റെ വാപ്പ പോലും ചിലപ്പോ കൈ ഇങ്ങനെ താഴെ ഇട്ടിട്ടിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, ആമീൻ പറയണമെന്നില്ല. നിന്റെ കൂടപ്പുറപ്പ് ക്യാമറയും പിടിച്ചോണ്ട് ഇങ്ങനെ നടക്കാം, പലരും ഇങ്ങനെ പിത്തിയും ചാരിയിരിക്കുക, കാലും നീട്ടിയിട്ട്. നിനക്കൊരു നല്ല ജീവിതം കിട്ടാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ദുആ ചെയ്തത് പള്ളിയിലെ ഖതീബ. പക്ഷേ ആ പള്ളിയിലെ ഖതീബിന് കൈമടക്ക് കൊടുക്കേണ്ട സമയം വന്നപ്പോ വാപ്പാനോട് ചോദിച്ചു, എത്ര കൊടുക്കണോന്ന്? 500 വേണോ 1000 വേണോ? നിന്റെ ജീവിതത്തിൽ നിന്റെ നിക്കാഹിൻ്റെന്ന് ഏറ്റവും വലിയ പുണ്യകർമ്മം ചെയ്ത് നിനക്ക് വേണ്ടി ദുആ ചെയ്തു തന്ന ആ പള്ളിയിലെ ഖതീബിന് കൊടുക്കാൻ പൈസയുടെ സമയമായപ്പോ നീ കണക്ക് നോക്കി. 3 മാസം കഴിഞ്ഞപ്പോ കമ്മിറ്റി ഓഫീസിൽ വന്നിരിക്കുക, ഉസ്താദെ 2 പേരും പിരിയാ നിക്ക, ഒന്ന് നേരെയാക്കി തരാം, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. കല്യാണത്തിന്റെ അന്ന് നിനക്ക് ഓർമ്മയില്ലായിരുന്നു, നിക്കാഹിന്റെ അന്ന് നിനക്ക് ഓർമ്മയില്ല, പക്ഷെ എന്ന് ഓർമ്മ വന്നു. മോളും ഭർത്താവും തമ്മിൽ അടിച്ച് പിരിഞ്ഞ് തലാഖിന്റെ വക്കിലെത്തിയപ്പോ പള്ളിക്കകത്ത് വന്നിരുന്നിട്ട് പറയാ നേരെയാക്കാൻ. അപ്പോഴാണോടാ നേരെയാക്കേണ്ടത് വാപ്പ? ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ സഹായവും തൃപ്തിയും ഉറപ്പിച്ചിട്ട് വേണം ഏതു പണിക്കും ഇറങ്ങാൻ. ഇല്ലാതെ കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അതിനുള്ള വഴി 1 10 പൈസ, 1 10 രൂപ, 1 5 രൂപ അള്ളാഹു പറയുന്നു, പള്ളിക്കോ മദ്രസയ്ക്കോ യത്തീംഖാനയ്ക്കോ നിനക്ക് ഇഷ്ടമുള്ളവർക്ക് നീ കൊടുക്ക്, അള്ളാഹു നിന്നെ സഹായിക്കുമെന്ന് നബിയ്യുനാ റസൂലുള്ളാഹി. 3 4 4 നിർത്താറായോ? നിർത്താറായോ? സാധാരണ അടുക്കുമ്പോ പറയണം കേട്ടാ, കാരണം ഇത് വഴലല്ലല്ലോ, ക്ലാസ് അല്ലേ. അതുകൊണ്ട് 4, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃപ്തിയും സഹായവും വേണം നീ രക്ഷപ്പെടണമെങ്കിൽ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃപ്തിയും സഹായവും ഉണ്ടെങ്കിലേ നീ രക്ഷപ്പെടത്തുള്ളൂ. അതിനെന്തേ ചെയ്യണ്ടേ? റസൂൽ അല്ലാഹുടെ സഹായം കിട്ടി,
അള്ളാഹുവിന്റെ തൃപ്തി നിനക്ക് കിട്ടി. ഇനി പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ തൃപ്തി നിനക്കുണ്ടാകണം. വീട് വെച്ചാലും വണ്ടി എടുത്താലും പെണ്ണ് കെട്ടിയാലും വസ്തു വാങ്ങിയാലും കച്ചവടം തുടങ്ങിയാലും അള്ളാഹിന്റെ തൃപ്തിയും വേണം, മുത്തുനബിയുടെ തൃപ്തിയും വേണം. അള്ളാഹുവിന്റെ റസൂലിന്റെ തൃപ്തി കിട്ടാനുള്ള എളുപ്പ വഴി അള്ളാഹിന്റെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുക എന്ന് നബിയ്യനാ റസൂലുള്ളാഹി. എന്റെ പൊന്നുമോനെ, എടാ പൊന്നാരെ ചങ്ങാതി, വീട് വെക്കുന്നതിന് മുമ്പ് പള്ളിയിലെ ഉസ്താദിനെ വിളിച്ചിട്ട് ഒരു ഫാത്തിഹയെങ്കിലും ഓതിപ്പിക്കുക, അത്ര ഞാൻ പറഞ്ഞുള്ളൂ. നിനക്ക് റസൂലുള്ളാഹി തങ്ങളുടെ സഹായം വേണോ? ഖുർആൻ ഓത്. പള്ളിയിലെ ഉസ്താദിനെ വിളിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, നീ എങ്കിലും ഇരുന്നിട്ട് ഒരു യാസീൻ ഓതടാ മോനെ. വണ്ടി എടുക്കാൻ പോകുന്നതിന് മുമ്പ്, കച്ചവടം തുടങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു യാസീൻ ഓതടാ. കാരണം എന്തെന്നറിയോ? ഖുർആനിൽ 114 സൂറത്തുണ്ട്, പക്ഷെ മരിച്ച വീട്ടിൽ പോയാലും യാസീൻ, കല്യാണ വീട്ടിൽ പോയാലും യാസീൻ, മൗലിദിന് പോയാലും യാസീൻ, എവിടെ പോയാലും യാസീൻ. എന്താ യാസീന്റെ പ്രത്യേകത? യാസീന്റെ പ്രത്യേകത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാസീൻ ഓതുമ്പോൾ എന്തിനു വേണ്ടിയാണോ ഓതുന്നത് അത് അല്ലാഹു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. യാസീൻ ഓതുന്നത് പഠിച്ചവനെ എന്റെ കച്ചവടത്തിൽ ബർക്കത്തുണ്ടാകണം എന്ന് നിയത്ത് ചെയ്തിട്ട് ഓതിയ ബർക്കത്തുണ്ടാകും. പഠിച്ചവനെ എന്റെ വണ്ടി, പഠിച്ചവനെ എന്നെ അപകടങ്ങളെ തൊട്ട് നീ കാക്കണം, യാസീൻ ഓതിയ അത് തന്നെ ഉണ്ടാകും. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, യാസീൻ ഓതിയിട്ട് ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുമെന്ന് നബിയ്യന റസൂലുള്ളാഹി. അതാ യാസീന്റെ പ്രത്യേകത, അതാണ് യാസീന്റെ പ്രത്യേകത. എടാ മരിച്ച് മുതിയങ്ങ പള്ളിയുടെ കബർസാനി കിടക്കുന്ന നിന്റെ വാപ്പാടെ കബറിന്റെ ചാരത്ത് പോയിട്ട് നീ യാസീൻ ഓതിയ, നിന്റെ വാപ്പ 40 ദിവസം രക്ഷപ്പെട്ടു. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഖബറിന്റെ ചാരത്ത് പോയി നിന്ന് യാസീൻ ഓതിയാൽ 40 ദിവസം ഖബറാളികളുടെ ശിക്ഷ അല്ലാഹു മാറ്റിക്കൊടുക്കുമെന്ന് നബിയ്യന റസൂലുള്ളാഹി. അതുകൊണ്ട് മുത്തുനബിയുടെ അല്ലാഹുവിന്റെ റസൂലിന്റെ തൃപ്തിയും സഹായവും നിനക്ക് വേണമെങ്കിൽ നീ എന്ത് ചെയ്യണം? ഖുർആൻ ഓതണം, യാസീൻ ഓതണം. യാസീൻ ഓതിയില്ലെങ്കിലും ഒരു ഇഖ്ലാസ് എങ്കിലും ഓതു മോനെ, ഒരു ഫാത്തിഹയെങ്കിലും ഓത്, ഒരു സൂറത്തെങ്കിലും നീ ഓത്. ആ ഓതുന്നതിലൂടെ അല്ലാഹുവിന്റെ തൃപ്തിയും കിട്ടി. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൃപ്തിയും സഹായവും നിനക്ക് ലഭിക്കുകയാണ്. അല്ല നിന്നെ രക്ഷപ്പെടുത്തിയില്ലേ, മുത്തി നബി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞില്ലേ, ഇനി എന്താണ് നിനക്ക് വേണ്ടത്? ഇനി എന്താണ് നിനക്ക് വേണ്ടത്? ഒന്ന്, ഏത് നല്ല കാര്യവും ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ഒന്നാമത് ചെയ്യേണ്ടത് ഫല്യുസല്ലി റകഅത്തൻ മിൻ ദൂനിൽ ഫരീള, രണ്ട് റകഅത്ത് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യണേ. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? അറിവുള്ളവരോട് ചോദിക്ക്, മുസാബറ ചെയ്ത് വഅംറുഹും ശൂറാ ബൈനഹും, നീ അറിവുള്ളവരോട് ചോദിക്കാതെ നീ ചെയ്യരുത്. മൂന്ന്, അല്ലാഹുവിന്റെ തൃപ്തി നേടണേ, അല്ലാഹുവിന്റെ സഹായം നേടണേ. അതിനുള്ള എളുപ്പവഴി ഹുബ്ബുൽ ഫുഖറായി വൽ മസാകീൻ, എന്തെങ്കിലും ഒന്ന് സദഖ കൊടുക്ക്. നാല്, പ്രവാചകന്റെ തൃപ്തി വേണം, അല്ലാഹുവിന്റെ റസൂൽ നിന്നെ സഹായിക്കണം. അതിനുള്ള വഴി എന്ത്? ഖുർആനോദ്, സൂറത്തു യാസീനോദ്, സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വദതൈനിമോദ്. അതിലൂടെ മുത്തുനബിയുടെ സഹായം നിനക്ക് ലഭിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അഞ്ചാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹു കഴിഞ്ഞു, മുത്തുനബി കഴിഞ്ഞു, അതിന്റെ കാര്യം എന്തെന്നറിയോ? ഉമ്മാനെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണേ, വാപ്പാനെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണേ, മാതാപിതാക്കളുടെ തൃപ്തിയും ദുആയും നീ വാങ്ങിയാ നീ രക്ഷപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മൂന്നാമത്തെ അഞ്ചാമത്തെ കാര്യം, വാപ്പാന്റെ ഉമ്മാന്റെ അടുക്കലും പോയി പറഞ്ഞിട്ട് പറയണം ദുആ ചെയ്യാൻ. വീടിന്റെ മുന്നിൽ ഒരു പുതിയ കാറ് വന്നു നിന്നു, വാപ്പ ചോദിച്ചു, ആരുടേതാ? ഞാൻ എടുത്തതാ വാപ്പ, ഞാൻ എടുത്തതാ വാപ്പ. ഇത് ഏതാടാ ഈ പെണ്ണ്? കല്യാണം കഴിച്ചിട്ട് വിളിച്ചോണ്ട് വരുക വാപ്പ, ഇതാ നിന്റെ അവസ്ഥ. ഒരു കച്ചവടം തുടങ്ങി, മുതിയങ്ങയില് ചെറുവാഞ്ചേരിയില് കൂത്തുപറമ്പിൽ ഒരു കട തുടങ്ങി, ലക്ഷങ്ങളുടെ കടം വന്നിട്ട് അവസാനം വീടിന്റെ അകത്ത് ബെഡ്റൂമിൽ ചെന്നപ്പോ പെണ്ണും പിള്ളയെടുത്ത് പറഞ്ഞു, എടി പൊന്നാര ഐഷ മൊത്തവും പോയടി, അങ്ങനെ തന്നെ വേണേക്കാ നിങ്ങക്ക്. സ്വന്തം പെണ്ണുമ്പിള്ള പറയാ, അങ്ങനെ തന്നെ വേണം. അന്നേ ഞാൻ പറഞ്ഞല്ലേ ഈ പണിക്കിറങ്ങണ്ടെന്ന്. ലക്ഷങ്ങളുടെ കടം വന്നിട്ട് ബെഡ്റൂമിൽ ചെന്നപ്പോ കൂടെ കിടക്കുന്നവള് പറയാ,
നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം. ഉടനെ അവിടെ നിന്ന് സമാധാനമില്ലാതെ വെളിയിൽ വന്നിട്ട് ഹാളി വന്നിട്ട് കാല് നീട്ടിയിട്ട് ലൈറ്റ് ഓഫ് ആക്കിയിട്ടിരിക്ക. ഉമ്മ വന്നിട്ട് ചോദിക്കുന്നു, എന്തേ മോനെ ഉറങ്ങണില്ലേ? എന്തേ ഉമ്മ ഉറങ്ങണില്ലേ? അമ്മ കച്ചവടൊക്കെ പോയി, ഉമ്മ എല്ലാം നഷ്ടത്തിലായി, പോട്ടെ മോനെ, അല്ലാ സഹായിക്കൂടാ. അതാ ഉമ്മ. എല്ലാം നഷ്ടപ്പെട്ടിട്ട് നീ ഇരിക്കുമ്പോഴും ഉമ്മയ്ക്ക് പരാതിയൊന്നില്ല. ഉമ്മ പറയും, അല്ലാഹു നിന്നെ സഹായിക്കും, നീ പേടിക്കണ്ട, അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, നീ വാപ്പാനോടും ഉമ്മാനോടും പറഞ്ഞിട്ട് ദുആ ചെയ്യിപ്പിക്കണം. അവരുടെ ദുആ നിന്റെ ജീവിതത്തിൽ വലിയ ഒരു ഘടകമാണ് രക്ഷപ്പെടാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം എടുത്തു നോക്ക്, നമ്മളിൽ എത്ര പേരാ ഉമ്മാനോടും വാപ്പാനോടും പറയുന്ന? പെണ്ണും പിള്ളേടുത്ത് എല്ലാം പറയും. ഞാനും നിങ്ങളും ഭാര്യയുടെ അടുത്ത് പോയിട്ട് എല്ലാ കാര്യങ്ങളും പറയും. പക്ഷേ അതിനകത്ത് ചർച്ച ചെയ്യുന്ന ഉമ്മ വെളിയിൽ നിന്ന് കേൾക്കണേ. ഒരൊറ്റ ഉദാഹരണം ഞാൻ ചോദിക്കട്ടെ. എത്രയോ കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നന്മാരുടെ ചരിത്രം എടുത്തു നോക്ക്. രാവിലെ അവര് വൈകുന്നേരം കച്ചവടം കഴിഞ്ഞ് വീട്ടിൽ കയറി വന്നാൽ നേരെ ഉമ്മ ഉണ്ടോ വാപ്പ ഉണ്ടോ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവരുടെ റൂമിൽ പോയിട്ട് താക്കോല് തലകണിയുടെ അടിയിൽ വെച്ചിട്ട് ഉമ്മായിക്ക് ഉമ്മായെ പോയി കാണും. ഉമ്മാടെയും വാപ്പാടെയും റൂമിൽ പോയി ആ കടയുടെ താക്കോല് കൊണ്ടുപോയിട്ട് അവരുടെ കയ്യിൽ കൊടുത്തിട്ട് ഉമ്മാനും വാപ്പാനോടും ഒരു രണ്ട് മിനിറ്റ് സംസാരിച്ചിട്ട് പെണ്ണുമ്പിള്ള എടുത്ത് പോത്തുള്ളൂ. രാവിലെ കച്ചവടത്തിന് പോകാൻ ഇറങ്ങുമ്പോൾ കുളിച്ചൊരുങ്ങി ഭക്ഷണം കഴിച്ചു, നേരെ ഉമ്മാടെ റൂമിൽ പോയിട്ട് ഉമ്മാടെ കയ്യിൽ നിന്ന് താക്കോല് വാങ്ങും. ഉമ്മാടെ കയ്യിൽ നിന്ന് താക്കോല് വാങ്ങും എന്നിട്ട് കച്ചവടത്തിന് പോകും. അവരൊക്കെ രക്ഷപ്പെട്ടു. നീയോ കച്ചവടം കഴിഞ്ഞിട്ട് നേരെ കൊണ്ടുപോയി പെണ്ണുമ്പിള്ളയുടെ കയ്യിൽ താക്കോലും പൈസയും കൊടുത്തിട്ട് പറയും, പൂട്ടി വെച്ചോ കാണിക്കേണ്ട.